കർഷകരെ വഞ്ചിച്ച് കോർപ്പറേറ്റ് വൽക്കരണം ശക്തമാക്കുന്ന മോദി സർക്കാരിനെതിരെ രൂക്ഷമായ സമരത്തിന് ആഹ്വാനം ചെയ്ത സംയുക്ത കിസാൻ മോർച്ച നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും അതിനിടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സംയുക്ത കിസാൻ മോർച്ച തള്ളി നാളെയോടുകൂടി കേന്ദ്ര തീരുമാനമെടുത്തില്ലെങ്കിൽ ഹരിയാനയിലെ കർഷകരും അതിർത്തിയിലെ സമരത്തിൽ അണിചേരും പയർ വർഗങ്ങൾ ചോളം പരുത്തി തുടങ്ങിയ അഞ്ചു വിളകൾക്ക് താങ്ങുവില നൽകാമെന്നും അഞ്ചു വർഷത്തേക്ക് സർക്കാർ സഹകരണ സംഘങ്ങൾ വഴി കർഷകരിൽ നിന്ന് താങ്ങുവില ഉറപ്പാക്കി വിളകൾ സംഭരിക്കാമെന്നാണ് കേന്ദ്രം മുമ്പോട്ട് വെച്ച പുതിയ പദ്ധതി എന്നാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം സംയുക്ത കിസാൻ മോർച്ച പൂർണമായും തള്ളി കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശമെന്ന് എസ് കെ എം ആരോപിച്ചു വായ്പാ എഴുതിത്തള്ളൽ വൈദ്യുതി സ്വകാര്യവൽക്കരണം ഇൻഷുറൻസ് പദ്ധതി അറുപത് വയസ്സിനു മുകളിലുള്ള കർഷകർക്ക് പതിനായിരം രൂപ പ്രതിമാസ പെൻഷൻ അജയ് മിശ്രയെ പ്രോസിക്യൂട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളിൽ മോദി സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും എസ് കെ എം ആവശ്യപ്പെട്ടു നാളെയോടുകൂടി കേന്ദ്രം തീരുമാനമെടുത്തില്ലെങ്കിൽ സമരം ചെയ്യുന്ന പഞ്ചാബ് കർഷകർക്കൊപ്പം ഹരിയാനയിലെ കർഷകരും അണിചേരും हरियाणा भी जो है वो इस आंदोलन में पूरी पूरी तरह तरह से भाग लेगा മോദി സർക്കാരിന്റെ കർഷകവിരുദ്ധ നടപടികൾക്കെതിരെ നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം ബി ജെ പി എൻ ഡി എ എം പിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും പഞ്ചാബിൽ ജനപ്രതിനിധികളുടെയും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെയും വീടിന് മുമ്പിലും പ്രതിഷേധിക്കും അതേസമയം കേരളത്തിലെ വന്യജീവി പ്രശ്നങ്ങളിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും എസ് കെ എം ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് ദില്ലി